എല്ലാവർക്കും ഒരു ഹായ്. എപ്പിസോഡ് 60-ന്റെ ആരംഭത്തിൽ മാർഷൽ സോൾ ഹാളിലെത്തിയ മാസ്റ്റർ ഇപ്പോഴത്തെ പോപ്പിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ ഒരു ലേഡി ഇരിക്കുന്നത് കാണാം. മാസ്റ്റർ അകത്തോട്ട് വരുന്നതെന്ന് കാണിച്ച് നേരെ ടീംസ്, ഇല്ല, എന്നെ പരിക്ക് പറ്റിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ എനിമിയാണ്. ഹാ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നോട് ജയിക്കുമെന്ന്? നിങ്ങളുടെ ടാർഗറ്റ് ഞാനല്ലേ? ഓക്കെ, എന്നെ പണിഷ്മെൻറ്റ് ചെയ്തിട്ട് ഇവരെ വെറുതെ വിട് എന്ന് ടാങ്സം പറയുന്നതും അത് കേട്ട് ടീംസ് ഞെട്ടിപ്പോയി. സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് നാൾ ഇവിടെ ജീവിക്കില്ല. നിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും സാക്രിഫൈസ് ചെയ്താൽ നിന്നെ വെറുതെ വിടാം. ഇല്ല, നമ്മളെല്ലാവരും ഒന്നാണ് മരിക്കുന്നെങ്കിൽ പോലും. എന്തും എന്ന് വരുന്നത് വരട്ടെ എന്ന രീതിയിൽ അറ്റാഗിനേറ്റ് അവർ റെഡിയായി. നിങ്ങളെ ഞാനിപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ് ഒരു കൊലച്ചിരി. ഒരു സോൾ സ്കില്ല് ഉപയോഗിക്കുന്നതും അതിൽ ടീംസിന് ഒരടിപോലും അനങ്ങാൻ പറ്റാതെ അവിടെ നിൽക്കുന്നു. ഒന്ന് മാറാൻ പോലും കഴിയുന്നില്ല. അതിനുശേഷം ടാങ്സിന് നേരെ കൊല്ലാൻ വേണ്ടി ചാടി വരുന്നു. എന്നാൽ അപ്പോഴേക്കും എയർലോങ് വന്ന് അത് തടുത്തു. എന്നാൽ നന്നായിട്ട് പരിക്കേറ്റ്. കാരണം അറിയാലോ? ടീംസ് എല്ലാവരും അപ്പോൾ തന്നെ അടുത്ത് വന്ന് നോക്കുന്നു. ബ്ലൂ ലൈറ്റനിങ് ടീറക്സോ? എനിക്ക് അതൊന്നുമല്ല. അത് കേട്ട് ടീംസ് പിന്നും ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇന്ന് തന്നെ എല്ലാവരെയും സെറ്റാകാം. അതേസമയം മാർഷൽ സോൾ ഹാൾ സ്കാർഡ് ടെമ്പിളിൽ മാസ്റ്റർ നടന്ന് അംഗത്തോട്ട് വന്നു. അപ്പോൾ ആ ലേഡിയെ കാണിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പോപ്പ്, പേര് ബിബി തോങ്. ബിബി തോങ് എന്നാണ്, ഡോങ് എന്നാണ്, എന്താവട്ടെ. ആ ബിബി തോങ് നിങ്ങളിപ്പോൾ പുറത്തു പോകും എന്ന് അവിടെയുള്ള സോൾജേഴ്സിനെ എല്ലാവരെയും പുറത്താകുന്നു. മാസ്റ്റർ അപ്പോൾ ബിബി തോങ് എന്ന് വിളിക്കുമ്പോഴാണ് അത് കേട്ട് ഞെട്ടിപ്പോയത്. കാരണം ഇവർ തമ്മിനിടയിൽ എന്തോ ഉണ്ട്. മാസ്റ്റർ ഡയറക്റ്റ് കാര്യത്തിലേക്ക്. ടാങ്സൺ അവൻ എൻ്റെ ഡിസിപ്പിളാണ്, 8 വർഷമായിട്ട്. അവന് നിന്നെ പോലെ ട്വിൻ മാർഷൽ സോൾ ഉണ്ട്. അപ്പോഴാണ് ബിബി തോങ്ങിനും ട്വിൻ മാർഷൽ സോൾ ഉള്ള കാര്യം മനസ്സിലാക്കാം. എനിക്ക് അവനെ സ്ട്രോങ് ആക്കണം. അവന് ഫ്യൂച്ചറിൽ എനിക്ക് എതിരായാലോ? ഒരിക്കലുമില്ല, കാരണം അവൻ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. എന്നാൽ നീ ഇത് പറയുന്നതിന് മുൻപേ ഞാൻ അറിഞ്ഞു. സലസർ, ഇനി എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അത് കേട്ട് മാസ്റ്റർ നെട്ടി. നിങ്ങളെന്താ ചെയ്തേ? ഡയൻ ഡൗനെ ഒരു സ്ഥലത്തിട്ട് നമ്മൾ ആക്രമിച്ചു. ടാർഗറ്റ് ടാങ്സൺ. അവനെ അപ്പോൾ തന്നെ കൊന്നു കാണും. അവിടെ നിന്ന് കട്ടായിട്ട് ചിർസന്തമം അവനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പിറകിലായിട്ട് അൺറിവീൽഡ് ഡ്രാഗൺ സെർപ്പറ്റ് വരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ ഗുവാൻ ആരാണെന്ന് മനസ്സിലായി. പിഷ്കു. അപ്പോഴാണ് ഈറാൻ മത്സരിക്കാനുണ്ട് എന്ന കാര്യം ടാങ്സൺ ഓർക്കുന്നത്. ഫൈറ്റിനായിട്ട് തന്നെ ഡ്രാഗൺ മാർഷൽ സോൾ വെളിയിലെടുക്കുന്നു. എന്തിരുന്നാലും എനിക്ക് ടാങ്സനെ രക്ഷിച്ചേ പറ്റൂ, കാരണം അറിയാലോ. അപ്പോൾ ഗുവാൻ ഫ്രോസ്റ്റി ഗാദർ എന്ന സ്കില്ല് യൂസ് ചെയ്യുന്നു. അത് ഡ്രാഗൺ തടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തടുക്കുന്നതിനിടയിലാണ് സെർപ്പൻറ്റിന് നേരെ അത് വരുന്നത്. എന്നാൽ അത് ഡ്രാഗൺ വെച്ച് തന്നെ ഡ്രാഗൺ തടുക്കുന്നു. അങ്ങേരുടെ ഒറിജിനൽ പേര് മറന്നുപോയി. ടാങ്സൺ അപ്പോൾ ഡ്രാഗൺ സെർപ്പൻറ്റ് വളരെ സ്ട്രോങ് ആണ്. എന്നാൽ ഗുവാൻ്റെ കുറച്ച് മൂവിൽ തന്നെ അവർ തളർന്നു എന്നും മനസ്സിലായി. പിന്നെ അവർ ചേർന്ന് ഒരു ഫ്യൂഷൻ സ്കില്ല് എടുക്കുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷം മാറാൻ തുടങ്ങി. ആ കാറ്റ്, സാൻഡ്, മണൽ, അത് വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് മൂവായി. എന്നാൽ ഗുവാൻ അത് സിമ്പിളായിട്ട് തടുക്കുന്നു. അതിൻ്റെ തലയിൽ പിടിച്ച് അപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ പോയിസണായി. ചതിച്ചല്ലേ എന്ന് പറഞ്ഞ് ക്ലൗഡ് പിസ്റ്റിൽ എന്ന സ്കില്ല് ഉപയോഗിക്കുന്നു. അത് കൂട്ടിയിടിക്കുന്ന ടൈം മാറിയിട്ട് ആ മാർഷൽ സോൾ ഉപയോഗിച്ച്, അതൊരു ടൂളാണല്ലോ, ആ ഡ്രാഗൻ്റെ തലമുണ്ടയിൽ ഒറ്റയടി. എന്നാൽ അതിൻ്റെ വാല് കൊണ്ട് ഗുവാനെ ഒറ്റയടി അത് നേരെ തെറിച്ചു പോയി ഫിത്തിയിലിടിക്കുന്നു. എന്നിട്ട് അറ്റാക്കിന് വരുമ്പോൾ ഗുവാനെ ആ ഡ്രാഗൺ വായിലാക്കുന്നു. എന്തൊരു നാറ്റമാണ് എന്ന് പറഞ്ഞ് അവിടെ ഛർദ്ദിച്ചു വയ്ക്കുന്നു. എൻ്റെ വായിലാണോടാ ഛർദ്ദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോയിസൺ വെച്ച് ഒരു പവർ. എന്നാൽ വേറൊരു സോൾ സ്കില്ല് വെച്ച് അവരുടെ ഫ്യൂഷൻ സ്കില്ല് പൊട്ടിച്ചു. പിന്നെ പരസ്പരം പവേഴ്സ് വിടുന്നു. ടീംസിന് മനസ്സിലായി ഇനി കാര്യമില്ല എന്ന്. ടാങ്സൺ അപ്പോൾ ആ ക്ലൗഡ് പിസ്റ്റലിൻ്റെ കാര്യം ഓർക്കുന്നു. എന്നിട്ട് ഈറാനെ ഒരു സോൾ സ്കില്ല് വെച്ച് ലോക്കാക്കി. അത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഇനി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവർക്കെല്ലാം ഈറാനാണല്ലോ. ടാങ്സൺ, നിങ്ങൾ കൂടി ഈ പ്രശ്നത്തിലാക്കാൻ ആഗ്രഹമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. അവർക്കും വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ തിരികെ പോകുന്നു. ഈറാനാണെങ്കിൽ ടാങ്സനോടുള്ള ആ ഒരു നിമിഷം ആലോചിച്ചാണ് പോകുന്നത്. ഓസ്കാർ പറഞ്ഞാൽ ശരിയാണ്, ടാങ്സൺ വന്ന് വന്ന് ഇപ്പോൾ പ്ലേ ബോയ് ആയി. വൈദവൈ, ഇതോടെ നമ്മളെല്ലാവരും തീർന്നു. ബ്ലാക്ക് മാനോട് പെട്ടെന്ന് തന്നെ ഇവന്മാരെ തീർക്ക് എന്ന് പറയുന്നു ഒരു ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്ററും ഒരു ഗ്രേറ്റ് സോൾലാൻഡ് മാസ്റ്ററും. ഞാനപ്പോൾ മരിക്കാൻ പോകുന്നു. എൻ്റെ ഫ്രണ്ട്സ്, ടീച്ചർ, അച്ഛൻ, ഷിയാവ് ഇനിയും ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവിടെ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നത്. ടാങ്സൺ അതുകൊണ്ട് ഞെട്ടിപ്പോയി. ജി ഗുവാൻ എന്ന് പറഞ്ഞ്
ടൂഗുബോ അങ്ങോട്ട് വരുന്നു. ടൂഗുബോയിൽ നിന്ന് പേടിച്ചാണ് മുൻപ് പോയത് രണ്ട് ഗ്രാൻഡ് സോളൻ്റെ മാസ്റ്റേഴ്സ്. അവസാന രക്ഷകൻ വന്ന് ബ്ലാക്ക് മാൻ ഓടി അടിക്കാൻ വരുമ്പോൾ ഒന്ന് പോയാടേ വച്ചനെ, നിനക്ക് ടാങ്സിനെ തൊടാൻ കഴിയില്ല, അതിനു മുൻപ് എന്നോട് മുട്ടണം. ടൂഗുബോ ഇത് കഴിഞ്ഞ് അവർ കാരണം ഉണ്ടാകുന്ന പ്രശ്നം ഫേസ് ചെയ്യാൻ തയ്യാറാണോ? ടാങ്സിനെ അവർ ആരാണ് കുറേ പ്രാവശ്യമായിട്ട് പറയുന്നല്ലോ. അവിടെ നിന്ന് കട്ടായിട്ട് ആ അവർ അയാൾ പറഞ്ഞു ഹോത്യാൻ ട്രൈബിലുള്ള ഒരാൾ ശ്രക്ക സ്കൂളിൽ പഠിക്കുന്നുവെന്ന്. അത് ചെറിയ പ്രായത്തിൽ 40 ലെവലും കഴിഞ്ഞു. കൂടാതെ ട്വിൻ മാർഷൽ സോള്, ഒരു സോൾ ബോണ്, ഡെക്കേഡ് മില്യനിയർ സോൾ റിങ്, അവൻ ടാലൻ്റ് ഉള്ളവനാണ്, എനിക്ക് അവനെ കൊന്നേ മതിയാകും. അപ്പോൾ മാസ്റ്റർ അതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് നീ അവനെ എന്തെങ്കിലും ചെയ്താൽ എന്ത് വില കൊടുത്തും മാർഷൽ സോളുകളെ ഞാൻ ഇല്ലാതാക്കും, നീ ഒറ്റയ്ക്കോ. ഷാവുക, നമ്മുടെ പാസ്റ്റിലെ സ്റ്റോറി ഞാൻ ഒരിക്കലും മറക്കില്ല, ഞാൻ അനുഭവിച്ച എല്ലാം നീയും അറിയണം. പിന്നെ കട്ടായിട്ട് എൻ്റെ എൻഡിങ്ങോ, ആദ്യം നിൻ്റെ മരണച്ചടങ്ങ് ഞാൻ നടത്തും. നിനക്ക് നിൻ്റെ പാസ്റ്റിൽ നടന്ന ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ടല്ലോ. ആ ആളെ മിണ്ടാതിരി, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്ററായി. ഈ കാര്യത്തിൽ നിന്നെ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ പോ. ഇവരെ തൊട്ടാൽ നീ വിവരം അറിയും. ഗുവാന് നന്നായിട്ട് അറിയാം സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. ടൂഗുബോൻ്റെ പോയിസൺ 1000 സോളാൻഡ് മാസ്റ്റേഴ്സിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കൊല്ലാൻ കഴിയും. അതിൻ്റെ കൂടെ 2 ഗോൾഡൻ എയർ ട്രയാങ്കിളിലെ മെമ്പേഴ്സും. അപ്പോഴാണ് ആ ബ്ലാക്ക് മാൻ സത്യസന്ധത കാണിക്കാൻ വേണ്ടി ടൂഗുബോന് നേരെ ചാടുന്നത്. നീ എന്തോ മണ്ണനാടാ, അവൻ്റെ കാര്യം പിന്നെ പറയണ്ട. പോയിസണിൽ ട്രാപ്പായി ചാവാൻ പോകുന്ന തൊട്ടു മുമ്പ് ഒരു സ്കെലിട്ടൺ ഹാൻഡ് വന്ന് അവനെ പിടിച്ച് കൊല്ലുന്നു. അതുതന്നെ ഓൾഡ് ഗോസ്റ്റ് അല്ലെങ്കിൽ ഗുയിമിങ്. അവനപ്പോൾ തന്നെ മരിച്ചു, അത് ബാക്കിയുള്ളവർക്കും മനസ്സിലായി. ഓൾഡ് ഗോസ്റ്റ് പറയാണ്, അധികം ടൈമില്ല, പെട്ടെന്ന് തിരികെ പോകണം, ഞാൻ ഡൂഗുബോനെ നോക്കാം. ഡൂഗുബോ അപ്പോൾ മാർഷൽ സോൾ ഫോം ആയ 7-ാമത്തെ സോൾ സ്കില്ല് എടുക്കുന്നു. അതെടുത്ത് അറ്റാക്ക്, അത് തടുക്കാൻ ഓൾഡ് ഗോസ്റ്റ്. മാസ്റ്റർ അപ്പോൾ, നിന്റെ റിവഞ്ച് എന്നോടല്ലേ, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യ്, ടാങ്സിനെ വെറുതെ വിട്, നീ എന്താ വിചാരിച്ചേ നിന്നെ തൊടില്ല എന്ന് പറഞ്ഞ് മാസ്റ്ററിനെ പൊക്കി എടുക്കുന്നു. ഇത് കുറേ ടൈമായിട്ട് മാറ്റി മാറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നും ഡൂഗുബോ ഓൾഡ് ഗോസ്റ്റിനെ കൊണ്ട് വേറെ അങ്ങോട്ടോ പോയി. ടാങ്സൻ അപ്പോൾ പർപ്പിൾ ലൈ വെച്ച് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ടൈം ടീംസ് ആണെങ്കിൽ അറ്റാക്ക്. രണ്ടുപേരും പവർഫുള്ളായിട്ട് അറ്റാക്ക് ചെയ്തെങ്കിലും അടിപൊളി തന്നെയാണ്. എന്നാൽ സോൾ പവർ ലെവൽ തമ്മിൽ ഒരുപാട് ഗ്യാപ്പുണ്ടല്ലോടാ എന്ന് പറഞ്ഞ് ആ അറ്റാക്ക് ഒരു ഷീൽഡ് പോലെയുള്ള എന്തോ വെച്ച് തടുക്കുന്നു. പിന്നെ ഒരു ഫോഴ്സ് ഉപയോഗിച്ചപ്പോൾ തന്നെ ഫാറ്റിയും മുബായും തെറിച്ചുപോയി. ആ ടൈം ശിയാവോ സൂക്കിങ്ങും കൂടി അറ്റാക്ക്. അവർക്ക് ആൾറെഡി സ്പീഡാണ്. എന്നാൽ കുവാനെ അടിക്കാൻ പോലും പറ്റുന്നില്ല, എന്തിന് തൊടാൻ പോലും പറ്റുന്നില്ല എന്ന്. അവരെ രണ്ടുപേരെയും പിടിച്ചിട്ട് ഒറ്റ ഏറ്. അത് കണ്ട് ദേഷ്യം വന്ന ടാങ്സൻ ഗാമ ഉപയോഗിക്കാൻ പോകുമ്പോൾ തന്നെ ഗുവാൻ ഒരു സോൾ സ്കിൽ വെച്ച് ടാങ്സിൻ്റെ കണ്ണ് ഡിസ്ട്രാക്റ്റാക്കി. എന്നിട്ട് തേർഡ് സോൾ സ്കില്ലായ ബ്രീത്ത് എൻചാൻറ്റ്മെൻറ്റ് ആ സ്കില് യൂസ് ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത, അമിതമായ ഗ്രാവിറ്റി പോലെ പുഷ് ചെയ്യും താഴേക്ക്. ഷാവോജീൻ്റെ പോലെ ഷിയാവുനെ ആ ഫ്ലവർ സംരക്ഷിക്കുന്നു. എന്നാൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. എന്നാൽ അവർക്ക് ശ്വാസം എടുക്കുന്നത് വരെ ബുദ്ധിമുട്ടാണ്. ശബ്ദമൊക്കെ പോയി തുടങ്ങി. എന്നിട്ട് ക്ലൗഡ് പിസ്റ്റൽ വെച്ച് ടാങ്സിന് നേരെ പ്രയോഗിക്കുന്നു. അവന് മാറാൻ പോലും കഴിയുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ഒരു സോഡ് അല്ല, ഒരുപാട് സോഡ് വന്ന് വീണ് അതെല്ലാം തെറിച്ചു പോകുന്നത്. നോക്കുമ്പോഴുണ്ട് അങ്കിൾ സോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ, അതും ഒരു ഗ്രാൻഡ് സോളാൻ്റെ മാസ്റ്ററാണല്ലോ. അവർക്ക് രണ്ട് പേർക്കും ഒരേ ലെവൽ 95. ഫോബുവിൻ്റെ ടീംസ് അവിടെ ഉള്ളവരെ അടിച്ചിട്ട് നോക്കുമ്പോഴാണ് ശ്രക്കിൻ്റെ അവിടെ ഗ്രാൻഡ് സോളാൻ്റെ മാസ്റ്റേഴ്സ് നിൽക്കുന്നത് കാണുന്നത്. ഗുവാൻ അയാളോട് ഇതിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ ടാങ്സൻ ക്യൂബാവോ ട്രൈബിനായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് എന്ന് പറഞ്ഞ് സോഡെടുത്ത് അറ്റാക്ക്. കുവാനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല, അതിനുള്ള ടൈം കൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് ഒരു സോൾ സ്കില്ല് ചെയ്യുന്നു. ആ ഷാർപ്പ് ഫ്ലവർ ആയിട്ടുള്ള വെപ്പൺ അത് ഉപയോഗിക്കുമ്പോൾ ഒരു സോൾ സ്കില്ല് വെച്ച് ഒന്നല്ല രണ്ടല്ല 1000-ക്കണക്കിന് സോഡുകളാക്കിയിട്ട് എന്നിട്ട് 6-ാമത്തെ സോൾ സ്കില്ല് ഉപയോഗിച്ച് നേരെ വിടുന്നു. ആ ഷാർപ്പ് ഫ്ലവറിനെ നേരെ വിടുന്നു. അത് തന്നെ ഗുവാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതും കാണാം. അങ്ങനെ ഒരുപാട് സോഡുകൾ അതിന് നേരെ വന്ന് ഇടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ടാങ്സനൊക്കെ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടിയിരിക്കുന്നു. പിന്നും വളരെ പവർഫുള്ളായിട്ട് വിടുകയും അത് പൊട്ടി ഗുവാൻ തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഗുവാന് അറിയാം ഇത് നടക്കുന്ന കാര്യമല്ല എന്ന്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗോൾഡ് ഗോസ്റ്റ് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് പാസ്റ്റിൽ ചെയ്ത ആ സ്ഥലം മുഴുവൻ ഫ്രീസാകുന്ന മാർഷൽ സോള് ഫ്യൂഷൻ സ്കില്ല് യൂസ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ബൈപോളാർ സ്റ്റാറ്റിക് ഫീൽഡ്.
അതിൻ്റെ പ്രത്യേകത അങ്കിൾ സോളിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വളരെ വേഗത്തിൽ പോകുന്നു. എന്നാൽ സമയം താമസിച്ചു പോയി എന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബൂസ്റ്റർ സ്പീഡും കിട്ടുന്നത്. അത് ഫെഞ്ചിയാണ് തരുന്നതെന്ന് അങ്കിൾ സോളിനെ അറിയാം. അതുകൊണ്ട് തന്നെ വളരെ വളരെ വേഗത്തിൽ പോയിട്ട് ആ ഫോർമേഷൻ പൊട്ടിക്കുന്നു. അങ്ങനെ രണ്ടെണ്ണം തെറിച്ചു പോയി. അപ്പോഴാണ് ബാക്കിയുള്ളവർ ഫെഞ്ചിയെ കാണുന്നത്. ടാങ്സനാണെങ്കിൽ ആ സ്പീഡ് കണ്ട് അമ്പരപ്പ്. ക്യുബാബോ ഡ്രൈവ് ഇൻവോൾവ് ആയോ? നമ്മൾ അപ്പർ ത്രീയാണ് എന്ന് വെച്ചാൽ മാർഷൽ സോൾ ഹാളിന് കീഴിലല്ല, എന്നാൽ ഇൻഡയറക്റ്റ് നമ്മൾ തോൽവി സമ്മതിച്ച് പോകുന്നു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്കൊരു സിഗ്നൽ കൊടുത്ത് അവരും പോയി. അതുപോലെ ആ ബ്ലാക്ക് സ്കോഡും പോയി. ബാക്കിയുള്ളവർക്കാണെങ്കിൽ വളരെ ഹാപ്പി. അതേസമയം മാസ്റ്റർ പാടുപെട്ട് പി പി തോങ്ങിൻ്റെ കൈ കയറി പിടിക്കുന്നു. എവിടെയോ ഒരു ചാഞ്ചാട്ടം. അപ്പോഴേക്കും ഒരു സോൾജേഴ്സിൻ്റെ സൗണ്ട്. ആ രണ്ട് എൽഡേഴ്സ് മിഷൻസ് കംപ്ലീറ്റ് ആകാതെ തിരിച്ചു വന്നു. അത് കേട്ട് മാസ്റ്ററിന് ആശ്വാസം. ഇപ്പോൾ ടാങ്സൻ ലക്കിയാണ്. നീ അവനെ കൊന്നാൽ അവൻ്റെ അച്ഛൻ വരും. ആളുടെ പവർ അറിയാലോ നിനക്ക്. അതിനുശേഷം പിന്നും ടീംസ്. ഫെങ് അവിടെ വഴിയൊക്കെ ക്ലിയർ ആകുന്നു. അപ്പോഴാണ് ഹൂബും വിളിച്ച് കാണിക്കുന്നത് ടീംസിൻ്റെ നേരെ. ഫെങ്ജി അപ്പോൾ ടീംസിനോട് ഇന്ന് നിങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. ലിംഗ്രോങ്ങിൻ്റെ അച്ഛനാണ് എന്ന കാര്യം ഹൂബ് ഒരു മനസ്സിലായി. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ഡ്രൈവാണ് ക്യുബാവ് അംബർ പഗോഡ. ലിംഗ്രോങ് ഒരു മാച്ചിന് പോലും ഇറങ്ങിയിട്ടില്ല. അവളുടെ കഴിവ് അറിയത്തുമില്ല. എന്ത് തന്നെ ആയാലും ശ്രക്കിൻ്റെ ട്രംപ് കാർഡാണ് ലിംഗ്രോങ് എന്ന് അവർ പറയുന്നു. അപ്പോഴേക്ക് ക്രൗൺ പ്രിൻസ് യൂഹി വരുന്നു. ഞാൻ ക്രൗൺ പ്രിൻസിൻ്റെ കൂടെ സംരക്ഷണത്തിന് വരികയായിരുന്നു. ഇതിലെ ഓസ്കാറും ലിംഗ്രോങ്ങും തമ്മിലുള്ള പ്രണയമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അവൻ ഫുഡ് ടൈപ്പാണെങ്കിൽ കൂടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അവൻ സ്ട്രോങ് ആകും. എന്തിന്? അവൾക്ക് വേണ്ടി. അതൊക്കെ പോകെ മനസ്സിലാകാം. ബൈ ദ ബൈ, ഫെഞ്ച് പറയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് അവർ അറ്റാക്ക് ചെയ്യുമെന്ന്. അവരെന്തിന് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തു എന്ന് ടാങ്സൺ ചോദിക്കുമ്പോൾ മാർഷൽ സോൾഹാൾ എത്ര ഡേഞ്ചറാണെന്ന് കാണിക്കാൻ. അവർ കാരണം ഈ ലോകം തന്നെ നശിക്കും. ടാങ്സനെ എന്തിന് അറ്റാക്ക് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് കാരണം നിനക്ക് നിൻ്റെ ഐഡൻറ്റിറ്റി അറിയാലോ. മാർഷൽ സോൾഹാൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ സോൾ മാസ്റ്റേഴ്സിനെ തേടി പിടിച്ച് കൊല്ലും. അവർക്കെതിരെ ഫ്യൂച്ചറിൽ ആരും വരാതിരിക്കാൻ. അങ്ങനെ അവർ വണ്ടിയിൽ ഇരിക്കുന്നു. പെഞ്ചി അപ്പോൾ ആ രണ്ട് ഗ്രാൻഡ് സോൾലാൻഡ് മാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നു. ഗോൾഡൻ കളർ ആർമറിലുള്ളത് ചിർസന്തമം മാസ്റ്റർ കുവാൻ, സോൾ പവർ 95, ഡാർക്ക് ഷാഡോയിൽ വന്നത് ഗോസ്റ്റ് മാസ്റ്റർ ഗോയ്മെയിൻ. ഗുവാൻ്റെ സെയിം ലെവൽ, എന്നാൽ ഓൾഡ് ഗോസ്റ്റ് പവർഫുള്ളാണ്. എനിക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഡൂബുമോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഫെങ്ജി അപ്പോൾ മാർഷൽ സോൾഹാളിലെ ഏറ്റവും പവർഫുള്ളായ ഒരു ലേഡിയുണ്ട്. അവളാണ് മാർഷൽ സോൾഹാളിലെ മോസ്റ്റ് പവർഫുൾ ലീഡർ. ടൂർണമെൻറ്റ് നടക്കുന്ന അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. ടാങ്സനപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് ഈ മത്സരമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ, അവസാന കട്ട്. ടാങ്സൻ അവൻ ഒരു ചെറുപ്പമല്ലേ, നീ എന്തിന് ക്രൂരമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ടാൻഗോയും അതുപോലെ ആയിരുന്നു. ഷൗഗങ് ലോകത്തിന് നല്ലത് വരാൻ വേണ്ടി ഇതുപോലെ ചെയ്യും. അത് എന്ത് തന്നെയായാലും നിന്നെ പോലും. ഇപ്പോൾ പോ, നിൻ്റെ ഡിസിപ്ലിനെ പോയി പ്രൊട്ടക്റ്റ് ചെയ്. എനിക്കിനി നിന്നെ കാണണ്ട. മാസ്റ്റർ ഒരു സങ്കടത്തോടെ പോകുന്നു. അതിനു മുൻപ് 20 വർഷം കഴിഞ്ഞിട്ടും വിപീതവും നീ ഇപ്പോഴും സുന്ദരി തന്നെ എന്ന് മാസ്റ്റർ അമ്പട രഞ്ജനാക്കടി. നിന്നെ ഇനി പ്രശ്നത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിന്നെ ഇഷ്ടമായിരുന്നു. നിനക്കതിന് യോഗ്യതയുണ്ടോ എന്നാണോ നീ പറയുന്നത്? നീ ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകും. എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ മറക്കും എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ നടന്നു പോകുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബീജം കൂടി ഇട്ടാക്കാം. റോഡിൽ കൂടി നടന്നു പോകുമ്പോഴാണ് അതുവഴി പോകുന്ന സോൾജേഴ്സ് രണ്ട് എൽഡേഴ്സ് തിരികെ മടങ്ങി വന്നു. അവർക്ക് നല്ല പരിക്ക് പറ്റി. എന്നാലും മാസ്റ്റർ അതൊന്നും കേൾക്കാതെയാണ് പോകുന്നത്. സങ്കടത്തോടെ ബീബിദോങ്ങുമായിട്ടുള്ള ഒരു ഓർമ്മ, അത് ആലോചിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ബീബിദോങ്ങിനാണെങ്കിൽ വളരെയധികം സങ്കടത്താൽ കരയുന്നു. ഷൗഗങ്, എനിക്കിപ്പോഴും നിന്നോടൊപ്പം വരാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതെല്ലാം വിട്ട് ഉറപ്പായും ഞാൻ വന്നനെ. അതിനുശേഷം ടയാണ്ടൗലെ എല്ലാവരും മാർഷൽ സോൾഹാൾ സിറ്റിയിലെത്തി. അവിടെയുള്ള ഗാർഡിന് ഒന്നും പിടിക്കുന്നില്ല. ടാങ്സണാണെങ്കിൽ മാർഷൽ സോൾഹാൾ ഉറപ്പായി ഞാൻ പകരം വീട്ടും എന്ന് ആലോചിച്ച് നിൽക്കുന്നു. അതിനുശേഷം രാത്രി ടീംസ് വെളിയിൽ നിൽക്കുമ്പോൾ ഫാറ്റിയാണെങ്കിൽ നമ്മളങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ആശ്വാസം. അതെ അതെ, അവൾ ടീം വന്നിട്ട് ഇവിടെയും അങ്ങനെയാണ് എന്നാണ്. നിങ്ങളെപ്പോഴും സേഫായിട്ടും എല്ലായിടവും നിരീക്ഷിച്ച് വേണം നിൽക്കാൻ. അവരും അത് സമ്മതിച്ചിട്ട്. എന്നാൽ മാസ്റ്റർ ഇവിടെ ഇതുവരെയും വന്നില്ലല്ലോ.
എവിടെ പോയാലും നമുക്ക് വേണ്ടിയാണ് പോയത്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഇഹർലോന്ന് അങ്ങോട്ട് വരുന്നു. അപ്പോൾ ടാക്സിൻ, ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ, നമുക്ക് അതിനു മുൻപ് നന്നായിട്ട് ട്രെയിൻ ചെയ്യണം. മാസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആവശ്യത്തിന് പോയേക്കല്ലേ, വരുമ്പോൾ നമ്മൾ സ്ട്രോങ് ആകണ്ടേ. അവരും അത് ഓക്കെ. അതിനുശേഷം അവർ അവരുടെ ട്രെയിനിങ്, ടാങ്സിന് മുമ്പായും ഫൈറ്റ് ചെയ്യുന്നത് പോലത്തെ ട്രെയിനിങ്. അപ്പോഴേക്ക് ഷിയാവും മെഡിറ്റേഷൻ, അതിലൂടെ സോൾ പവർ ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നു. അതോടെ 40-ാമത്തെ ലെവലും മറികടന്നു. അത് കണ്ട് എല്ലാവർക്കും ഹാപ്പി, അതിലേറെ ഹാപ്പി എർലോങ്ങിന്. നേരെ വന്ന് കെട്ടുപിടി, എന്നിട്ട് വാ, നിനക്ക് പറ്റിയ ബെസ്റ്റ് സോൾഡറിങ് എടുക്കാൻ പോകാം എന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോകുന്നു. 40 ലെവലായിട്ടും അവൾക്കെന്താ സന്തോഷമില്ലാത്തെ? അത് അവളുടെ കൂടെ അമ്മയല്ലേ ഉള്ളൂ, അച്ഛനെ മിസ് ചെയ്ത് കാണും. ആരി മാസ്റ്റർ അത് തെത. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഷിയാവും എർലോങ്ങും വരുന്നു. അത് കണ്ട് ടീംസ് എല്ലാവരും അടുത്തോട്ട് പോകുമ്പോൾ ഷിയാവ് സോൾഡറിങ് കാണിക്കുന്നു. ഷിയാവു അടിപൊളി, ടാങ്സൺ എർലോങ്ങിന് നന്ദി പറയുമ്പോഴാണ് എർലോങ് പറയുന്നത്, കാരണം ഞാനല്ല, നമ്മൾ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എനിക്ക് മിസ്സായി, ഞാൻ അവിടെ മുഴുവൻ നോക്കിയിട്ടും കണ്ടില്ല, എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവളവിടെ സോൾഡറിങ് അബ്സോർബ് ചെയ്ത് കഴിയുന്നത് കണ്ടത്. എന്താ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്നെ മിസ്സായ ടൈമിൽ ഒരു സോൾ ബീസ്റ്റ് ഓടി വന്ന് മരത്തിലടിച്ച് ചത്ത്. ലക്കിനി എനിക്ക് പറ്റിയ സോൾ ബീസ്റ്റിൻ്റെ സോൾഡറിങ് ആയിരുന്നു, അത് ഞാൻ അബ്സോർബ് ചെയ്ത്. സത്യമായിട്ടും അതേന്ന് ചെയ്യാവോ, നീ ഇപ്പോൾ ലക്കി, അടുത്ത തവണ ഞാനും വരാം, ഞാനില്ലാത്ത ടൈമും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് മാസ്റ്റർ അങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഹാപ്പി, പ്രത്യേകിച്ച് എർലോങ്ങിന്. മാസ്റ്റർ ഇത് എവിടെ പോയി, എന്തൊക്കെ നടന്നെന്ന് അറിയാമോ, പറയാൻ പോലും പറ്റില്ല. നിങ്ങൾ വന്നത് പാടുപെട്ടല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ ടാങ്സൻ, നിനക്ക് കുഴപ്പമില്ലല്ലോ. മാസ്റ്റർ അത് അറിഞ്ഞു എന്ന കാര്യം ടാങ്സനും മനസ്സിലായി. നാളെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫൈനലിലേക്കുള്ള ടൂർണമെൻറ്റ് നടക്കുന്നത്. ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. 33 പേരാണ് ഫൈനലിലേക്കുള്ളത്. അതിലെ 2 എണ്ണം ടയാൻഡോവും ഷിംലിങ്ങും, പിന്നെ 1 മാർഷൽ സോൾ ഹാളുമാണ് ഡയറക്റ്റ് കയറിയത്. അവർ അതിൽ മാർഷൽ സോൾ ഹാളാണ് സ്ട്രോങ്. നിങ്ങൾ ഓരോ കളിയും ജയിച്ച് ഫൈനലിലേക്ക് പോകണം. അതിലെ എംപയർ ടീം ഡ്രോ ആയാൽ ബെസ്റ്റായിട്ട് കളിച്ച ഒരു ടീമിന് മുന്നിലെത്താൻ കഴിയും. നിങ്ങൾ അതിൽ കയറിയാൽ പിന്നെ റെസ്റ്റ് എടുക്കാം, ടൈമും കിട്ടും, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് എല്ലാ കളിയും കാണും, അതുപോലെ വിജയിക്കുകയും വേണം. അതുപോലെ ടായ്ലോങ്ങും ജിയാങ്ഷും ഗുവാനും ജിംഗ്ലിങ്ങും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും ശ്രക്ക് 7 ഡബിൾസ് ആയിരിക്കും മാച്ചിൻ്റെ ഇറങ്ങുക എന്നും പറയുന്നു. അവരത് കേട്ട് ഹാപ്പി. ടാങ്സനോട് നീ ആയിരിക്കണം ടീമിനെ കൺട്രോൾ ചെയ്യാൻ. ഒരിക്കലും യഥാർത്ഥ സ്ട്രെങ്ത് ഫസ്റ്റ് റൗണ്ടിൽ കാണിക്കരുത്, നന്നായിട്ട് ട്രെയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വിടുന്നു. മാസ്റ്റർ പോകാൻ നേരം എർലോങ് വിളിച്ചു കൊണ്ടു പോകുന്നു. പോയിട്ടെന്തായി, അവളിപ്പോൾ പോപ്പാണ്, ബീബിതോ. അവൾ കുറച്ച് വർഷം മുൻപ് മരിച്ചു. അപ്പോഴാണ് മാസ്റ്റർ ബീബിതോങ്ങിനെ കാണാൻ പോയത്. ടാങ്സിന് ട്വിൻ മാർഷൽ സോൾഡ് ഉണ്ടല്ലോ, അത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ മാസ്റ്റർ മുൻപ് ഒരു പ്രാവശ്യം ടാങ്സിനോട് ഈ ലോകത്ത് 3 പേരാണ് ട്വിൻ മാർഷൽ സോൾഡ് ഉള്ളത്, അതിലൊരാൾ സോൾഡറിങ് അബ്സോർബ് ചെയ്തപ്പോൾ മരിച്ചു, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അത് ഈ ബീബിതോങ്ങായിരുന്നു. അവൾക്ക് എങ്ങനെയാണ് ട്രെയിൻ ചെയ്തതെന്ന് അറിയാലോ, അതിനു വേണ്ടിയാണ് പോയത്. പക്ഷെ അത് നടന്നില്ല. പക്ഷെ എന്ത് തന്നെയായാലും പോയിട്ടൊരു ഉപകാരമുണ്ടായി. ഇനി അവൾ എന്ത് ചെയ്താലും എന്നെ ഒന്ന് ആലോചിക്കും, എനിക്ക് സന്തോഷം, ഇനി ആരും നിന്നെ ചോദിച്ചു വരില്ല എന്നാണല്ലോ അവർ കെട്ടുപിടിച്ചിട്ട് ഒരു ഉമ്മ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. അയ്യോ.